ജാതിമത ഭേദമന്യേ പിഞ്ചു കുട്ടികൾക്ക് വരെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസവും മാസവും വർഷവും അറിയാം. വഹാബി നേതാവ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് കേൾക്കുക. മുഹമ്മദ് നബിയായത് റമദാനിലാണ് അല്ലേ? 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 ആർക്കാ അതിൽ എതിരഭിപ്രായം? പിന്നെ റസൂല് ജനിച്ച ദിനം, അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം, അവിടെ നബി ഇല്ല, റസൂൽ ഇല്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയാണ്. അത് ഖുർആൻ വേർതിരിച്ചു പറഞ്ഞു, ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാ നബി പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ നബിയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. 40-ാമത്തെ വയസ്സിലെ നബിയായത്, ഇറാഖ്വയിൽ വെച്ച നബിയായത്, നുബുവത്ത് കിട്ടിയപ്പോ നബിയായത്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അല്ലേ? അപ്പൊ നബി ദിനം എന്ന് പറയുന്ന വാചകം തന്നെ തെറ്റാണ്. എന്നാ പൊന്നു മോനെ മനസ്സിലാക്കിക്കോ, നിന്റെ വാപ്പാന്റെ ജന്മദിനം എന്നാണ്? ഏ, എനിക്ക് വാപ്പയില്ല, എന്റെ വാപ്പ പെണ്ണ് കെട്ടി 25-ാം വയസ്സിലാ, പിന്നെ വീട് കൂടിയ 26-ാം വയസ്സിലാ, എന്നെ പ്രസവിച്ച് 27-ാം വയസ്സിലാ എന്ന് വിചാരിച്ച് നിന്റെ വാപ്പാക്ക് ജന്മദിനം ഉണ്ടാവൂലേ. എന്നാ പിന്നെ മുഹമ്മദിനും ജന്മദിനം ഉണ്ടാവുന്ന എങ്ങനെയാ? 7-ാം ദിവസമാണ് മുഹമ്മദ് എന്ന് പേര് വെച്ചത് കേട്ടോ. അപ്പൊ ജനിച്ചതാരാ ശൂന്യം? ജനിച്ചതാരാരോ? ഇത്രയും ലോക ബ്ലണ്ടർ പറയാൻ മുജാഹിദ് മൗലവിമാരെയല്ലാതെ ദുനിയാവിൽ ചുറ്റുമോ? പറയുമ്പോ ബുദ്ധിയുള്ള കുട്ടികളിവിടെ ജീവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചോ. ഇതുപോലെയല്ലേ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ആദമ മുൻജദിലും ഫീ തീനതിഹി, ആദം നബി കുർവയാകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ഹബീബി നബൂവത്തിന്റെ അധികാരത്തിന്റെ നബൂവത്തിന്റെ ആദരവ് അല്ലാഹ് നൽകിപ്പോയിരിക്കോ. ഈ വഹാബി കൂട്ടം എന്ന ഇങ്ങനെ ഇവർ പറയുന്നതെല്ലാം വീലെങ്ങനെ? ചോദ്യങ്ങൾ ചോദിച്ചാൽ കേൾക്കണേ, ഇവർ പറയുന്നതെല്ലാം തലകുത്തനേ. ഈ വഹാബി കൂട്ടം എന്ന ഇങ്ങനെ ഇവർ പറയുന്നതെല്ലാം വീലെങ്ങനെ? ചോദ്യങ്ങൾ ചോദിച്ചാൽ കേൾക്കണേ, ഇവർ പറയുന്നതെല്ലാം തലകുത്തനേ. അനാഥനായി പിറന്ന അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവലോകത്തിനും അനുഗ്രഹമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എങ്കിൽ വഹാബി നേതാവ് കെ വി ലത്തീഫ് മൗലവി തിരുജന്മത്തെ കുറിച്ച് പുലമ്പുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും? ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തെറിച്ചുപോയി. അവിടുന്ന് തുടങ്ങും. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മീം പോയി, ഉമ്മീം ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂത്താലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ, ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങള് അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാ നല്ല പറയാ അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്ക് നോക്കി ചില കുട്ടികൾ ഉണ്ടായാല് നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീടുണ്ടായതും ഇവ ഉണ്ടായ ദേശം. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായ ദേശമുള്ള പ്രശ്നം മുഴുവണ്ട പറയാറില്ല. ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട് മറ്റുള്ള പറയാറുണ്ട്. കണ്ടോ, മുജാഹിദുകൾക്ക് ഇത് ഉള്ളിലുണ്ട്. ആ ദജ്ജാൽ ഉണ്ടായതിന്റെ ശേഷമാണ് എന്റെ മറ്റേത് ഉണ്ടായത്. നിങ്ങൾ ചിന്തിക്കണം, ഇത് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നതാണ്. അല്ലയോ നബിയെ, തീമായപ്പോ മറ്റെല്ലാവരെയും സംരക്ഷിക്കുന്നത് അല്ലാഹ് തന്നെയാണ്. പക്ഷേ നബി തങ്ങൾക്കുള്ള സംരക്ഷണം സാധാരണ സംരക്ഷണമല്ല. യത്തീമല്ലെങ്കിലും സംരക്ഷണം അല്ലാഹ് തന്നെയാണ്. യത്തീമാണെങ്കിലും സംരക്ഷണം അല്ലാഹ് തന്നെയാണ്. പക്ഷേ തങ്ങൾക്കൊരു സ്പെഷ്യൽ പരിചരണമുണ്ടെന്ന് പറയാനല്ലേ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. ഫവജദക യതീമൻ ഫആവാ فوجدك ضالا فهدى أي ضالة فهدى
വഴിയിൽ വീണ മുത്തുപോലെ. മാതാവ് വഫാത്തായി, പിതാവ് നേരത്തെ പോയി, വലിയുപ്പയും വിടവാങ്ങി. അപ്പോഴവിടുന്ന് പരിചരണം നൽകിയത് നബിയേ അവിടത്തെയോടുള്ള സ്പെഷ്യൽ പരിഗണനയാണ് നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞില്ലയോ. ഉലമായിനെ തരം താഴ്ത്തലും ഇവർക്കുള്ളതാ, അംവാത്ത് അഹിയാവും അതിൽ ഉൾപ്പെട്ടതാ. നിനക്കുള്ള കോട്ടം ആദ്യമായി ചിന്തിക്കണം, അന്യന്റെ മാംസം പിന്നലും സൂക്ഷിക്കണം. നിനക്കുള്ള അമല് നാളെ അവനും നൽകണം, ഇല്ലെങ്കിലോ അന്യന്റെ കുറ്റം ഏൽക്കണം. പരലോകമിൽ നീ കൈവലഞ്ഞവൻ തന്നെയാ, കേദം ഒടുക്കാൻ മാർഗമില്ലത് തീ.